वीर शहीद भगत सिंह जब जेल में थे, मुकदमा चल रहा था, क्या कोई कांग्रेसी परिवार का व्यक्ति शहीद वीर भगत सिंह को मिलने गया था? She's more Indian than many, many Indian people I see. My mother has sacrificed for this country. My mother has suffered for this country. നമസ്കാരം, കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് സമാപനം. മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന വിശേഷണവുമായി കർണാടക ഇനി പോളിംഗ് ബൂത്തിൽ മനസ്സ് തുറക്കും. വോട്ടെടുപ്പ് ശനിയാഴ്ച. പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനും നേർക്കുനേർ ഏറ്റുമുട്ടിയ പ്രചാരണം ഇന്നുവരെ ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത നാടകീയ വഴിത്തിരിവുകൾ കണ്ടു. ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽഗാന്ധി വാർത്താ സമ്മേളനത്തോടെ പൂർത്തിയാക്കി. നെഹ്റുവിനെതിരെ ശക്തമായ വിമർശനത്തോടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിടവാങ്ങൽ. കൗണ്ടർ പോയിന്റ് ചർച്ച ചെയ്യുന്നു. ദേശീയ രാഷ്ട്രീയം ഇളക്കിമറിച്ച പ്രചാരണം കർണാടകയെ എങ്ങനെ സ്വാധീനിക്കും? ചർച്ചയിലേക്ക് കടക്കും മുൻപ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ച റിപ്പോർട്ടിലേക്ക് കൂടി. രാവിലെ 7 തന്നെ കർണാടകയിലെ നഗരങ്ങൾ ഉണർന്നത് അവസാന ദിന പ്രചരണത്തിന്റെ ആവേശമുയർത്തുന്ന റോഡ് ഷോകളിലേക്കാണ്. മുതിർന്ന നേതാക്കൾ മുന്നിൽ നിന്ന് നയിച്ച ശക്തി പ്രകടനങ്ങൾ. BJPക്കായി കേന്ദ്രമന്ത്രിമാരെത്തിയെങ്കിൽ കോൺഗ്രസിനായി ദേശീയ നേതാക്കളെത്തി. പരസ്പരമുള്ള വാക്പോര് ഇന്നും തുടർന്നു. രാവിലെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തോടായിരുന്നു കോൺഗ്രസ് പക്ഷത്തിന്റെ തുടക്കം. നരേന്ദ്രമോദിക്കെതിരെ വർദ്ധിത ശക്തിയോടെ ആക്രമണം. മറുപടിയുമായി വൈകുന്നേരം ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ വാർത്താ സമ്മേളനം. ത്രിശങ്കുസഭയല്ല എന്ന ഉറച്ച ആത്മവിശ്വാസം കോൺഗ്രസിന്. നോ നോ ഹംഗ് അസംബ്ലി, വി ആർ അച്ചീവിംഗ് അബ്സല്യൂട്ട് മെജോറിറ്റി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് BJP. പ്രാക്ടിക്കലി ഐ വിൽ ടെൽ യു, വി വിൽ ബി 150 പ്ലസ്. രാജ്യത്തിന്റെ കണ്ണ് കർണാടകയിലെ കാണും. ഇനി രണ്ട് രാത്രി കൂടി. മറ്റന്നാൾ കർണാടക വിധി എഴുതും. നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും കർണാടക തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ്. 2019 പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള സെമി ഫൈനൽ. ഇരു കൂട്ടർക്കും ജയിച്ചേ മതിയാവും. അതിനായി ജീവൻ മരണ പോരാട്ടമാണ് അവർ കാഴ്ചവെച്ചത്. ഇനി ജനങ്ങൾ തീരുമാനിക്കും. ക്യാമറമാൻ എ നന്ദകുമാറൊപ്പം VS രഞ്ജിത്, മനോരമ ന്യൂസ്, ബംഗളൂരു. ചർച്ചയിൽ ചേരുന്നത് BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ, CPI നിന്ന് ആനി രാജ, ഫ്രണ്ട് ലൈൻ ഡൽഹി ചീഫ് ഓഫ് ബ്യൂറോ വെങ്കടേഷ് രാമകൃഷ്ണൻ, കോൺഗ്രസിൽ നിന്ന് ആന്റോ ആന്റണി MP എന്നിവരാണ്. ആദ്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പ്രചാരണത്തിൽ പറയാനുള്ള ഒന്നും ബാക്കി വെക്കാതെ പ്രചാരണം പൂർത്തിയാക്കി കർണാടക പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ജയിക്കും? എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? ഞാൻ കേട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ ജയിക്കും? ഹലോ, അല്ല, ഞങ്ങൾ ജയിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യൻ വികസനമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിയിട്ടുള്ള അഴിമതികളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനത ജീവിക്കുന്ന ഏറ്റവും ദളിതരും അടിസ്ഥാന വർഗക്കാരുമായിട്ടുള്ളവർക്ക് കൊടുത്ത സിദ്ധരാമയ്യ കൊടുത്ത വാക്ക് അത് പാലിക്കാത്തതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. പേരിന് മാത്രമായിട്ടൊരു മന്ത്രിസഭ മുന്നോട്ട് പോവുകയും എന്തിനേറെ പറയുന്നു, AICCയുടെ സെർവേ റിപ്പോർട്ടുണ്ടായിരുന്നു, ആ റിപ്പോർട്ട് എന്തിനാണ് കോൺഗ്രസ് ചോർത്തിയത്? ആ സെർവേ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? 5 മന്ത്രിമാർ പച്ചതൊടില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട്. അതിനകത്ത് മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അതിൽ 5 മന്ത്രിമാർക്ക് അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് AICC തന്നെ റിപ്പോർട്ട് അവർ എടുക്കുകയും ആ റിപ്പോർട്ട് അവർ തന്നെ ചോർത്തുകയും അത് ചർച്ച ചെയ്യുകയും ഉൾപ്പെടെയുള്ള മയലൂട്ട് കാര്യങ്ങൾ അത് കർണാടകയിലെ ജനതയുടെ മുന്നിലാണ് വെളിവാക്കപ്പെട്ടിട്ടുള്ളത്, അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നോക്കൂ, MP പാട്ടിൽ, എ മഞ്ജു, റോഷൻ ബേഗെ, വിനയ് കുൽക്കർണി, പ്രിയങ്ക ഖാർഗെ ഉൾപ്പെടെയുള്ളവർക്ക് ജയിക്കാനാവാത്ത സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ, ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഈ 5 മന്ത്രിമാർ മാത്രമല്ല, ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ സംഭവിച്ചിട്ടുള്ളത് ശ്രീമാൻ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് കർണാടകയിലെ ജനങ്ങൾക്ക് അവർ കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്, പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്
ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്ക്, അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന സമയത്ത് എന്തെല്ലാം ചെയ്യുമെന്നാണോ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിച്ച ആ സർക്കാരിൻ്റെ കൂടി പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ എന്നുള്ള രീതിയിൽ കർണാടകയിലെ ജനത പ്രതികരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഏറ്റവും അവസാനം ഏത് തരത്തിലുള്ള കളിയും കളിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് സിദ്ധരാമയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രംഗപ്രവേശം ചെയ്തു എന്നുള്ളത് എല്ലാവരും കണ്ട കാര്യമാണ്. അവിടെ നേരത്തെ ഷാനി പറഞ്ഞതുപോലെ ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റുമുട്ടൽ അതൊന്നും ഒരു കാര്യമായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പോലും കരുതുന്നില്ല. എന്തൊക്കെയോ അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ശരി, തെരഞ്ഞെടുപ്പിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, കർണാടകയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി അധികാരത്തിൽ വരും. 15-ാം തീയതി മനോരമയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതുവരെ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകാം. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കർണാടകയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ നോക്കിക്കാണാൻ വേണ്ടി പോകുന്നത്. ശ്രീമതി ആനി രാജ, കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കുമ്പോൾ ഏത് രാഷ്ട്രീയത്തിന്റെ ആത്മവിശ്വാസ പ്രകടനമാണ് കാണുന്നത്? ഫോട്ടോ ഫിനിഷ് ആയിരിക്കുമെന്നും പ്രവചനാതീതമാണ് തെരഞ്ഞെടുപ്പ് എന്നും നമുക്കറിയാം, പക്ഷേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയം ഏതാണ്? ഷാനി, ഈ വിഷയത്തിൽ ഷാനി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് ഇനിയും ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഗുജറാത്തിലെ അതിന്റെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും എന്ന് കരുതിയെങ്കിലും, പക്ഷെ അത് കർണാടകത്തിൽ കാണാത്ത ഒരു സ്ഥിതി. മറ്റ് പ്രതിപക്ഷത്ത് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മുന്നണി എന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു ബാലപാഠം അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP RSS സഖ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തണം, അതിന്റെ മുന്നോടിയായുള്ള ഈ തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഒരു വളരെ ഒരു സീരിയസ്നെസ് കോൺഗ്രസ് കാണിക്കാതെ പോയി ആ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും എനിക്ക് ആശങ്കയുണ്ട്. പക്ഷേ ഈ പ്രചാരണ രംഗത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും മോഡി ഗവൺമെന്റിന്റെ ഒരു അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം എന്ന രീതിയിൽ തന്നെ വേണം. കോൺഗ്രസ് ഇതിനെ എടുത്തുകൊണ്ട് പോയത് ആ രീതിയിലാണ്. എന്നാൽ BJP ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിനെ വിഷയങ്ങളെ ലോക്കലൈസ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അത് ആ രീതിയിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാർത്തകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. അതുപോലെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കേന്ദ്രത്തിലെ BJP എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ BJP ഒരു വിജയം ഉറപ്പ് എന്ന് വിശ്വസിക്കുന്ന അതേ സമയത്ത് തന്നെ കഴിഞ്ഞ 4 വർഷക്കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് നൽകിയ വാഗ്ദാനം, തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം, കർഷകരുടെ പ്രശ്നങ്ങൾ, ആ രീതിയിലുള്ള പല വിഷയങ്ങളിലും വളരെ ദയനീയമായി പരാജയപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു രാജ്യത്ത് എന്നുള്ളത്, അത് ചർച്ചയായി എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഷാനി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രവചനാതീതമായ ഒരു ഫലത്തിലേക്ക്. എന്നാൽ പോലും ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികൾക്ക് അവിടെ തീർച്ചയായും ഒരു മുൻതൂക്കം ലഭിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടാണ്, കോൺഗ്രസ് അധ്യക്ഷൻ നേരിട്ടാണ് മറുപക്ഷത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്. നമ്മൾ പുറത്തേക്ക് കേട്ടത് മുഴുവൻ ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്, ദേശീയ നേതാക്കളെ കുറിച്ചുള്ള ആരോപണം പ്രത്യാരോപണങ്ങളാണ്. ഏറ്റവും ഒടുവിൽ നെഹ്റുവിനെ കുറിച്ചുള്ള കടുത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവസാനം കുറിച്ചതും. കർണാടകയെ സ്വാധീനിക്കാൻ പോകുന്നത് ദേശീയ രാഷ്ട്രീയം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം തന്നെയാണോ, അതോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നത് മാത്രമാണോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, സിദ്ധാരാമയ്യയുടെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലായിട്ടാണ് അടിസ്ഥാനപരമായി തെരഞ്ഞെടുപ്പ് മുന്നേറിയത്. ആ അർത്ഥത്തിൽ ഇത് ഒരു വലിയ തോതിൽ പ്രാദേശികമായ തലങ്ങളുള്ള പ്രാദേശികമായ മുദ്രാവാക്യങ്ങൾക്കും പ്രാദേശികമായ ഘടകങ്ങൾക്കും വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർ
ഈ പ്രാദേശികതാവാദത്തിന്റെ പുതിയ ചില തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പം ജനറൽ തിമ്മയും ജനറൽ കരിയപ്പയും എല്ലാം കോൺഗ്രസ് അപമാനിച്ചു തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളെല്ലാം ഇതിലെല്ലാം ഒരു 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 ധാര ഈ പ്രാദേശികമായ തെരഞ്ഞെടുപ്പിന്റെ പ്രാദേശികമായ ഘടകങ്ങളുടെ ഫാക്ടേഴ്സിന്റെ ഒരു ധാര അല്ലെങ്കിൽ ഒരു പ്രകടമായ ധാര തന്നെ അതിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ അർത്ഥത്തിൽ ഇത് ഒരു കർണാടക സെൻട്രിക് ഇലക്ഷൻ ആണ്. ഇതിന് ദേശീയ രാഷ്ട്രീയത്തിന്റെ തലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ചും സമീപകാലത്തുണ്ടായിട്ടുള്ള ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ അതായത് രാജസ്ഥാൻ അടക്കം ഉത്തർപ്രദേശ് അടക്കം മധ്യപ്രദേശ് അടക്കം ഉണ്ടായിട്ടുള്ള ഹിന്ദി ഹൃദയഭൂമി എന്ന് വിളിക്കുന്ന ആ പ്രദേശത്തുണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി യോഗി ആദിത്യനാഥിൻ്റെ സ്വന്തം തട്ടകമായ ഗോരഖ്പൂർ പോലും തോൽക്കുന്ന അവസ്ഥയിലുള്ള തിരിച്ചടി നേരിട്ടതിന് ശേഷം 2019 ബി ജെ പിയുടെ പ്രയാണത്തിൻ്റെ എന്തായിരിക്കണം അതിൻ്റെ മാർഗം എന്തായിരിക്കണം അതിൻ്റെ രീതി എന്തായിരിക്കണം അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്നൊക്കെ നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ആ തരത്തിൽ ഇത് എങ്ങനെയും വിജയിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം മിക്സപ്പ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ 4 വർഷത്തെ ഭരണ നേട്ടം ഒരു പ്രധാനപ്പെട്ട ഘടകമായി ബി ജെ പി അതിന് ലിപ് സർവീസ് അതിന് ഒരു അധര വ്യായാമം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് താഴോട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പഠിക്കാൻ ഞാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അടിസ്ഥാനപരമായി ബി ജെ പി ചെയ്തത് അതിൻ്റെ ആവനാഴിയിൽ എല്ലാ സമയത്തും ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും കർണാടകം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മാറി മാറി മുന്നോട്ട് വന്നിട്ടുള്ള പ്രാദേശികമായ ജാതീയമായ വർഗീയമായ ഘടകങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബി ജെ പി ശ്രമിച്ചിട്ടുള്ളത്. ഈ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ചെയ്തതുപോലെ ഏറ്റവും താഴേക്കെട്ടിൽ സംഘടനാ രംഗം ഉപയോഗിച്ചുകൊണ്ട് സംഘടനാ ചട്ടക്കൂട് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും താഴേക്കെട്ടിൽ ജനങ്ങൾക്കിടയിൽ നടത്തുന്ന ഡോർ ടു ഡോർ ക്യാമ്പയിനിങ്ങിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ടും ഹിന്ദുത്വയിലും ഹിന്ദു വർഗീയതയിലും അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു. കോൺഗ്രസിൻ്റെ സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സർക്കാരാണ്. അതുകൊണ്ട് അത്തരമൊരു സർക്കാരിൻ്റെ തിരിച്ചുവരവ് തടയേണ്ടത് ഹിന്ദുക്കളുടെ ആവശ്യമാണ് എന്ന മട്ടിലുള്ള വർഗീയമായ പ്രചാരണമാണ് നടത്തിയിരിക്കുന്നത്. ഇത് എത്രമാത്രം ഫലിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുന്നു. ശ്രീ ആന്റോ ആന്റണി, അത്തരത്തിൽ ഏറ്റവും അഗ്രസീവായ പൊളിറ്റിക്സ് കണ്ട കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും ഒടുവിൽ പ്രചാരണം വിലയിരുത്തുമ്പോൾ പ്രചാരണം നയിച്ചത്, പ്രചാരണത്തിന്റെ അജണ്ട തീരുമാനിച്ചത്, പ്രചാരണത്തിലെ മുദ്രാവാക്യങ്ങളും സംവാദവും തീരുമാനിച്ചത് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ? അല്ല, കർണാടക തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിലുണ്ടായിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്നത് 5 വർഷക്കാലത്തെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സൽഭരണമാണ്. കർണാടകത്തിൽ ഇത്രയും ജനങ്ങൾക്ക് താഴെ തട്ടിലുള്ള പാവപ്പെട്ടവർക്ക് പ്രയോജനം ചെയ്ത ഒരു ഭരണം കർണാടകത്തിലെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറ് അനുകൂലമായ ഒരു വികാരമാണ് അവിടെയുള്ളത്. ഞാനവിടെ ഇന്ദിരാ കാൻറ്റീനിൽ പോയിരുന്നു. 5 റുപ്പിയ്ക്ക് കിട്ടുന്ന മനോഹരമായ ഭക്ഷണം, അതുപോലെ ഇപ്പം ഏറ്റവും ഒടുവിൽ ഒരു ദളിത് കാർഡ് ഇറക്കി ഒരു കലാശക്കൊട്ട് നടത്താനാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശ്രമിച്ചത്. പക്ഷേ ഈ രാജ്യം മുഴുവൻ ദളിതർക്കെതിരെ ക്രൂരമായ അക്രമങ്ങൾ നടത്തിയും ആ അക്രമങ്ങൾക്കെതിരെ ഫലപ്രദമായ ഒരു നടപടികൾ നടക്കാൻ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങൾ അറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രസ്താവനകൾ കൊണ്ട് എന്ത് പ്രയോജനം? കർണാടകത്തെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും പ്രാധാന്യമായി കാണുന്നത് അവിടുത്തെ ചെറുപ്പക്കാരുടെ മനോഭാവമാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതലായി സ്വാധീനിക്കാൻ പോകുന്നത് പുതിയ തലമുറയുടെ വോട്ടാണ്. ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് തൊഴിലവസരം പ്രദാനം ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. ഇന്ന് രാജ്യത്തിൻ്റെ തൊഴിൽ ആഗ്രഹിക്കുന്ന പുതുതലമുറയുടെ ഒരു ഹബ്ബ് എന്ന നിലയിൽ മാത്രമല്ല, ലോകം തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു നഗരമായി ഇന്ന് ബാംഗ്ലൂർ മാറിയിരിക്കുന്നു, കർണാടകം മാറിയിരിക്കുന്നു. എല്ലാ മേഖലയിലും ഈ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിൻ്റെ
ഗുണഫലങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ്. രാജ്യം മുഴുവൻ കർഷക സമരങ്ങൾ നടക്കുകയാണ്. കർഷകർക്ക് അനുകൂലമായ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കേന്ദ്ര ഗവൺമെൻറ് മടിച്ചു നിൽക്കുമ്പോൾ അവിടെ കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളാനും കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്താനും ഫലപ്രദമായി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ്റാണ്. അത് എല്ലാ മേഖലയിലും ഇത്ര ഫലപ്രദമായി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു ജനവികാരമാണ് അവിടെ കാണാനുള്ളത്. പിന്നെ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവല്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ 128 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി അസത്യങ്ങൾ പറയുകയും യാതൊരു നിലവാരവുമില്ലാത്ത രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ഈ ഇത്തവണ നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രം വളച്ചൊഴിക്കാനും ചരിത്രം തിരുത്താനും എങ്ങനെയും ഒരു വർഗീയ രൂപീകരണം ഉണ്ടാക്കി അതിലൂടെ 4 വോട്ട് സമാഹരിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് അദ്ദേഹം നിർവഹിക്കുന്നതായി സമൂഹത്തിന് ബോധ്യപ്പെട്ടത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നിങ്ങളുടെ മറുപടി എന്താണ്? ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും ശക്തമായി ഉയരുന്ന ചോദ്യം അതാണ്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നെഹ്റുവിനെ കുറിച്ച് ഭഗത് സിംഗിന്റെയും മറ്റും തടവ് കാലത്ത് അദ്ദേഹം സന്ദർശിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ, കോൺഗ്രസ്സുകാർ ആരും തിരിഞ്ഞു നോക്കിയില്ല തുടങ്ങി ഉന്നയിച്ച ആരോപണങ്ങളിലടക്കം പ്രധാനമന്ത്രി പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ്, അസത്യങ്ങളാണ്. കർണാടക തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പ്രധാനമന്ത്രി പറഞ്ഞ അസത്യങ്ങളുടെ പരമ്പരയാണ് എന്നാണ് കോൺഗ്രസും സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്ന ആരോപണം. നിങ്ങളുടെ മറുപടി എന്താണ്? അതിനു മുൻപ് ഞാൻ പറയട്ടെ, ഈ കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി ഭയന്ന് വിറച്ച് ആടിയുലഞ്ഞില്ലേ? അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചപ്പോ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളല്ല. അപ്പോൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത സിദ്ധരാമയ്യ അവസാനം സന്യാസിമാരുടെ സമ്മേളനത്തിൽ പോയിട്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയപ്പോൾ ആരാണ് വർഗീയ കാർഡ് കളിച്ചത്? ആരാണ് വർഗീയത ഉയർത്താൻ ശ്രമിച്ചത്? ഞാൻ ഹിന്ദുവിൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണ് എന്ന് വരുത്തി തീർത്താൻ വേണ്ടിയാണോ അത്തരം ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചത്? അപ്പോൾ അവിടെയല്ല, ഹിന്ദുത്വം എന്നുള്ളത് തന്നെ രാഷ്ട്രത്തിൻ്റെ ആഗമാനമായിട്ടുള്ള ഒരു പൈതൃകമാണ് എന്ന് പോലും പറയാൻ സാധിക്കാത്ത ഭയന്ന് വിറച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ആ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന 5 മന്ത്രിമാർ പച്ചതൊടില്ല എന്ന് ASCC റിപ്പോർട്ട് തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യം, അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് സംസ്ഥാന ഗവൺമെൻറ് മാറി എന്നുള്ളത്, അവിടെ 6 സീകളെ കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഒന്നിനു പോലും മറുപടി കുറക്കാൻ മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ലല്ലോ. കറപ്ഷൻ ആണ് ഈ ഗവൺമെന്റ് എന്ന് പറയുകയുണ്ടായി. ഇത് പേരിന് വേണ്ടി മാത്രം ഒരു ഭരണകൂടമാണ് എന്ന് പറയുകയുണ്ടായി. ഏത് ജോലി കൊടുത്തതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത്? സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിൽ കൊടുക്കുന്ന ബാംഗ്ലൂർ സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ പദ്ധതികളാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കിട്ടി എന്നുള്ള ആനി രാജയുടെ ചോദ്യമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ വേൾഡ് ബാങ്കിന് മനസ്സിലായിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ ഉയർച്ചയിലേക്ക് യുവാക്കൾക്കും യുവതികൾക്കും സൃഷ്ടിച്ചിട്ടുള്ള തൊഴിലവസരങ്ങൾ ഘടകമായി എന്നുള്ളത് ലോകം വ്യക്തികളിൽ ഒരാളായിട്ട് നരേന്ദ്രമോദി മാറുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥിതി ഉയരുന്നു എന്നുള്ളത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, ദയവായി കേൾക്കൂ. അങ്ങനെയാണെങ്കിൽ ഫോർബ്സ് മാഗസിൻ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 10 വ്യക്തികളിൽ ഒരാളായി തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്രീകരണം ഈ അസത്യങ്ങളിൽ കൊണ്ടുവന്നത് എന്തിനാണ്? ഇത്ര ആത്മവിശ്വാസമുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ. സിദ്ധരാമയ്യ സർക്കാരും നരേന്ദ്രമോദി സർക്കാരും കേന്ദ്രത്തിലും സംസ്ഥാനത്തുമാണെങ്കിലും പ്രായ വ്യത്യാസം വെറും 1 വർഷം മാത്രമാണല്ലോ. ശ്രീ ആന്റോ ആന്റണി സംസാരിക്കുമ്പോഴും കോൺഗ്രസ് സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ സർക്കാർ ചെയ്തതിൽ ഊന്നി സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയിലേക്കും നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്താനും ഇത്രയും കാലത്തെ ചരിത്രത്തിൽ ചികഞ്ഞുകൊണ്ടിരിക്കാനും സമയം കണ്ടെത്തിയത് എന്തുകൊണ്ടാണ്? 4 വർഷത്തെ ഭരണകാലത്തെ സ്വന്തം നേട്ടങ്ങൾ വിവരിക്കാമായിരുന്നില്ലേ പ്രധാനമന്ത്രിക്ക്?
സ്വന്തം നേട്ടങ്ങൾ തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുള്ള തന്റെ ഇടമുണ്ടോ? ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കളവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, അല്ല കളവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കാനുള്ള ഇച്ഛാശക്തി വേണം. അദ്ദേഹം സത്യമേ പറഞ്ഞിട്ടുള്ളൂ, ചരിത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സത്യവും ചരിത്രവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതെന്ന് ബി ജെ പി ആവർത്തിക്കുമ്പോൾ നിങ്ങൾ എന്താ മറുപടി പറയും? എന്താണ് ഇതിനൊക്കെ മറുപടി പറയുന്നത്? പച്ച കള്ളം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇതുപോലുള്ള വാദമുഖങ്ങളുമായിട്ട് വരുമ്പോൾ എന്താ മറുപടി പറയുന്നത്? പിന്നെ സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ് മുഴുവൻ അഴിമതിയായിരുന്നു എന്നാണ് പറയുന്നത്? മുഖ്യമന്ത്രിയും 18 മന്ത്രിമാരും ജയിലിൽ കിടന്ന ഒരു ഗവൺമെൻറ്റിനെ അവരെ വീണ്ടും പ്രതിഷ്ഠിച്ചുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിൽ പോയിട്ട് ഈ സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ് അഴിമതിയാണ് എന്ന് പറയണമെങ്കിൽ അതിനൊക്കെ അസാധ്യമായിട്ടുള്ള ഒരു മനക്കരുത്തും തൊലിക്കെട്ടിയൊക്കെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനോ കോൺഗ്രസ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഒരു മുഖ്യമന്ത്രിക്കോ അവർക്ക് ഏതെങ്കിലും ഒരു വർഗീയത പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ കൾച്ചർ എന്താ? കോൺഗ്രസിൻ്റെ കൾച്ചർ ഈ രാജ്യത്തിൻ്റെ കൾച്ചറാ. അത് എല്ലാ മതക്കളും എല്ലാ മതവും എല്ലാ ഭാഷയും എല്ലാ സംസ്കാരവും എല്ലാ ജനവിഭാഗങ്ങൾക്കും അവർക്ക് പ്രവർത്തിക്കാനും അവർക്ക് കൂടിച്ചേരാനും അവരെ എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കൂടെ കാണുന്ന ഒരു സംസ്കാരം. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അസത്യങ്ങളാണ് എന്ന് നിങ്ങൾ തെളിയിക്കൂ എന്നാണ് ബി ജെ പി വെല്ലുവിളിക്കുന്നത്. ഇല്ലെങ്കിൽ ഇനി നാളെ മുതൽ അത് സത്യമാണ് എന്ന് ബി ജെ പിക്ക് അവകാശപ്പെടാം. അപ്പം കോടതിയിൽ പോകണം എന്നാണ് ഇപ്പം നമ്മുടെ ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ബി ജെ പി നേതാവ് പറഞ്ഞത്. കോടതിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ ആ ചർച്ചയ്ക്ക് പോകണ്ട. നമ്മൾ കോടതിയുടെ ബഹുമാന്യത നമ്മളൊക്കെ ചർച്ചയിൽ ഇരുന്ന് നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്രധാനമന്ത്രി പറഞ്ഞ കളവിനെ കുറിച്ച് ഇന്ത്യയിലെ ജനതയോട് തുറന്നു പറയാനുള്ള അവകാശപ്പെട്ടവർ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. കളവ് പറഞ്ഞു എന്ന് ഒരാൾ തെളിയിക്കട്ടെ. ചരിത്രം തെളിയിക്കേണ്ടത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ചരിത്രം തെളിയിക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഷാനി പറയുന്നത്? അല്ല, എന്തടിസ്ഥാനത്തിലാണ് ഷാനി പറയുന്നത്? ശ്രീമതി ശോഭാ സുരേന്ദ്രത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ കേൾപ്പിച്ചല്ലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കർണാടകയിൽ നടത്തിയ പ്രസ്താവനയാണ്. ഭഗത് സിംഗ് സ്വാതന്ത്ര്യ സമര സേനാനിയായി ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കിയിരുന്നു എന്നാണ് ചോദ്യം. എന്തടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്? എങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായത് എന്നതിനെ കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാം. അത് ചരിത്രത്തിന്റെ രേഖകളിൽ ഉണ്ടാകും. അതിന്റെ പറയട്ടെ, ചർച്ചയിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയട്ടെ, വീരനായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ്? ഏത് പുസ്തകത്തിൽ, എത്രാമത്തെ വാണിസിൽ, എത്രാമത്തെ പേജിലാണ് നിശ്ചയിക്കുന്നത്? താങ്കൾക്കറിയാം, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ആത്മകഥയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഭഗത് സിംഗിനെ സന്ദർശിച്ചപ്പോൾ ജയിലിൽ വെച്ചാണ് ഞാൻ ആ ധീര ദേശാഭിമാനിയെ ആദ്യമായി കണ്ടത്, അദ്ദേഹത്തിന്റെ ബൗദ്ധിക വ്യക്തിത്വം എന്നെ വല്ലാതെ ആകർഷിച്ചു, മറ്റുള്ളവരെയും ഞാൻ അവിടെ വെച്ചാണ് ആദ്യമായി കണ്ടത് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഏറ്റവും ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അല്ല
അല്ല, ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കളവ് പറഞ്ഞു എന്ന് അവതാരിക ഷാനി പറയുന്നു, കളവ് പറഞ്ഞു എന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ഷാനി പറയുന്നതാണോ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നതാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണോ ശരിയെന്ന് തെളിയിക്കാൻ ബാധ്യപ്പെട്ടവരായിട്ട് താങ്കൾ അപ്പോൾ വിശ്വസിക്കുന്നത് ഭഗത് സിംഗിനെ ഒരു മനസ്സിലാക്കലും വേണ്ട. ഈ ചർച്ചയിൽ ഷാനി പറയുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് ഈ ചർച്ച നടത്തേണ്ടതായിരുന്നു. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്തെല്ലാം കുറിച്ച് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിൽ തന്നെ അത് കേൾപ്പിച്ചതാണ്. താങ്കൾക്ക് ഒന്നുകൂടി കേൾക്കണോ? ഒരു വ്യക്തി നോക്കൂ, ഒരു വ്യക്തി തന്റെ ആത്മകഥയിൽ സ്വയം എഴുതുന്നതാണോ ഇന്ത്യയുടെ ചരിത്രം, അതോ ഇന്ത്യയുടെ ചരിത്ര രേഖകളെ കുറിച്ച് ഇന്ത്യയുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും രാജ്യത്ത് പുനർവിചിന്തനം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അത് പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാമല്ലോ. കോൺഗ്രസിന്റെ നേതൃത്വം ഇത് ഏറ്റെടുക്കട്ടെ, ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് വരട്ടെ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതിന് അവകാശപ്പെട്ടവർ രംഗത്ത് വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തയ്യാറാകണം കോൺഗ്രസിന്റെ നേതൃത്വം. അങ്ങനെ കളവ് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി കളവ് പറഞ്ഞു എന്ന് ആക്ഷേപിച്ച് പറഞ്ഞു എന്നാണോ താങ്കൾ ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ആത്മകഥയെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഷാനി പറയുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കളവ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കളവ് പറഞ്ഞുവെങ്കിൽ ഈ ചരിത്രത്തിന്റെ രേഖ അത് ബോധ്യപ്പെടുത്താനും രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെക്കാനും കോൺഗ്രസിന്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരട്ടെ. ശോഭാ സുരേന്ദ്രൻ, താങ്കൾ പറയുന്നത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പറയുന്നത് കള്ളമായിരിക്കാം എന്ന് രാജ്യം കരുതണമെന്നാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി ഒരടിസ്ഥാനവും ഇല്ലാതെ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് വിശ്വസിച്ചോളൂ, പുതിയ സംവാദത്തിന് തയ്യാറായിക്കോളൂ എന്നാണ് താങ്കൾ വെല്ലുവിളിക്കുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഇതാണോ ഇന്ത്യയോടുള്ള ബഹുമാനം? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹം ആത്മകഥയിൽ സാക്ഷ്യപ്പെടുത്തിയ ഒരു വസ്തുത, അല്ലെങ്കിൽ നിങ്ങൾ പറയണം എന്ത് അടിസ്ഥാനത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒരാൾ വ്യക്തിപരമായി സ്വന്തം ആത്മകഥയിൽ സാക്ഷ്യപ്പെടുത്തിയ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ചരിത്രകാരന്മാരും പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റാണ്, വസ്തുതാപരമായി തെറ്റാണ് എന്ന് ഇന്ന് സാക്ഷ്യപ്പെടുത്തിയത് കാണാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ് ശരിയെന്ന് താങ്കൾ വാദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അടിസ്ഥാനം എന്താണ്? അത് പറഞ്ഞാൽ മതി. എന്തടിസ്ഥാനപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ ഒരു നേതാവും ഭഗത് സിംഗിനെ അടക്കം ജയിലിൽ സന്ദർശിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കർണാടകത്തിലെ ജനങ്ങളോട് പറയുന്നത്? ഷാനി ഒരു ചർച്ചയില് ഷാനി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചർച്ചയിലെ എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കാമെന്നുള്ള മൗഢ്യം ഒന്നും വേണ്ട. ഇല്ല, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കളവ് പറഞ്ഞു ഷാനി പറഞ്ഞത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രിയാണ് കളവ് പറഞ്ഞത്. ഷാനിക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. ഷാനി ചർച്ചയിൽ വന്ന് ഞാൻ പറഞ്ഞതല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ചരിത്രം പറയുന്നതാണ്. എനിക്കോ താങ്കൾക്കോ അറിയാത്ത കാര്യങ്ങളാണ്. നമ്മൾ രണ്ടുപേരും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ചരിത്രമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ആത്മകഥ. ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനെ നിങ്ങൾക്ക് വെല്ലുവിളിക്കണമെങ്കിൽ ഏത് ചരിത്ര രേഖയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് ചരിത്ര രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ അവകാശപ്പെടുന്നത്? ഷാനി ഇതിനു മുൻപ് പല ചർച്ചകളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പലതും പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കളവ് പറഞ്ഞുവെന്ന് ഷാനി ഒരു അവതാരക എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നത് ഏത് ചരിത്രത്തിലെ പ്രേക്ഷകരോട് പറയാമോ? അല്ലെങ്കിൽ പ്രധാനമന്ത്രി കള്ളം പറഞ്ഞു എന്ന് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? അല്ല, പറഞ്ഞില്ലേ എന്താണ് ചർച്ചയുടെ പൊരുൾ? എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു അത്? വീണ്ടും കേൾക്കണോ? അത് വീണ്ടും നിങ്ങൾ ആവർത്തിച്ച പ്രേക്ഷകർക്ക് കേൾക്കാൻ സാധിക്കും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇരുട്ടിൽ തപ്പണ്ട. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ദയവായി വളച്ചൊടിക്കരുത് കാര്യങ്ങളെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അസത്യമാണ് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത്. എപ്പോൾ പറഞ്ഞു അത് അസത്യമാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കൂ എന്നാണല്ലോ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പറയുന്നത് എന്തിനാണ് അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഷാനിയുടെ നിർദ്ദേശമായിട്ട് ഷാനി എങ്ങനെ പ്രേക്ഷകരോട് പറയും?
ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നിങ്ങളുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് നിലനിൽക്കുന്ന ഒരു ചരിത്ര വസ്തുത പുതുതായി അവതരിപ്പിച്ചു, എന്താണ് അതിന്റെ അടിസ്ഥാനം? പ്രൈം മിനിസ്റ്റർ കളവ് പറഞ്ഞിട്ടില്ലെന്നും കളവ് പറഞ്ഞ് പ്രസംഗം നടത്തേണ്ട കാര്യം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് ഇല്ലെന്നും അത് തെളിയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ചരിത്ര രേഖകളെ മുന്നിൽ നിർത്താൻ തയ്യാറാണെന്നും അത് കോൺഗ്രസിന്റെ നേതൃത്വം ആ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നും പറയുമ്പോൾ വീണ്ടും ഷാനി ചോദ്യം ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് എന്നെ കൊണ്ട് ഷാനി ഉദ്ദേശിക്കുന്നത് ഒരു ചോദ്യത്തിന്റെ ഉത്ഭവം എന്താണ്? ഞാനൊരു വസ്തുത പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ചരിത്ര രേഖയുടെ പറഞ്ഞു തന്നാൽ മതിയല്ലോ, നമ്മുടെ പ്രശ്നം തീർന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഏത് ചരിത്ര രേഖയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞതെന്ന് താങ്കൾ പറഞ്ഞാൽ മതി. ഞാനൊരു ചരിത്ര രേഖയെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊന്നില്ല. പ്രൈം മിനിസ്റ്റർ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞത് അത് ഷാനി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഷാനി പറയണം, എന്തിനു വേണ്ടിയുള്ള ചരിത്ര രേഖ അവതാരിക എന്നുള്ള രീതിയിൽ പറയണം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കളവാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ആത്മകഥയാണ് എന്റെ മുന്നിലുള്ള രേഖയായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പറയുന്ന പുതിയ വസ്തുതയ്ക്ക്, നിങ്ങൾ പറയുന്ന പുതിയ വസ്തുതയ്ക്ക് അടിസ്ഥാനം എന്താണ്? സത്യമാണ് താങ്കൾ പറഞ്ഞാൽ മതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാണെന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തിയാൽ മതി. അതിനൊരു രേഖ വേണം, അടിസ്ഥാനം ഉണ്ടാകണം. ഞങ്ങൾ പറയുന്ന ചരിത്ര രേഖയ്ക്ക്, ഞങ്ങൾ പറയുന്ന ചരിത്ര രേഖയ്ക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കളവ് പറയുന്നു എന്നുള്ള വ്യാജേന ചർച്ച നയിക്കേണ്ട. പ്രധാനമന്ത്രി കള്ളം പറയില്ല എന്ന് തന്നെ മുന്നിൽ വിശ്വസിക്കാനാണ്. പറയാനും തന്റെ ഇടമുള്ള ആളാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ആ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ, ആ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കളവ് ചെയ്യുന്ന ഒരാളായി ചിത്രീകരിക്കാൻ ഷാനി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ 11 മണി വരെ ചർച്ച നടത്തിയാലും നടക്കില്ല. ഷാനിക്ക് ഇല്ല, വേണ്ട, താങ്കൾ സത്യമാണെന്ന് തെളിയിച്ചാൽ മതി. താങ്കൾ തെറ്റാണെന്ന് തെളിയിച്ചാൽ മതി. പ്രധാനമന്ത്രി പറഞ്ഞ സത്യമാണെന്ന് താങ്കൾ രേഖ പറഞ്ഞാൽ മതി. കോൺഗ്രസ് പ്രസ്ഥാനം അല്ല ഇന്ത്യൻ പ്രധാൻ. ഷാനിക്ക് എന്താ ഇത്ര വലിയ ചൂട്? ചരിത്രം പഠിച്ചു തന്നെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. നോക്കൂ, ഞാൻ താങ്കളോട് മറ്റൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. താങ്കൾക്ക് തന്നെയാണല്ലോ, താങ്കൾക്ക് തന്നെയാണല്ലോ സമയം കൂടുതൽ കിട്ടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് അസത്യമല്ല എന്ന് വ്യക്തമായി തെളിയിക്കാനുള്ള ബാധ്യത BJP യുടെ ദേശീയ നേതാവായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ലോ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പ്രധാനമന്ത്രി പറഞ്ഞത് സത്യമാണോ? ഷാനി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, സത്യമാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നു, പറഞ്ഞിട്ടില്ല. സത്യമാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് എന്താണ് ഇത്ര പ്രയാസം? ഞാൻ വിശ്വസിക്കുന്നു, BJP വിശ്വസിക്കുന്നു, ഇന്ത്യയിലെ വിശ്വസിച്ചാൽ പോരാ. മറ്റൊരാളെ കുറിച്ച്, ചരിത്രത്തെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് വസ്തുതാപരമാകണം, സത്യമാകണം. സത്യമാണെന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വിശ്വസിച്ചാൽ പോരാ, സത്യമാകണം, സത്യമാണ് എന്ന് പറയൂ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറയുന്നത് സത്യമാണ് എന്ന് ലോകം വിശ്വസിക്കും, ഇന്ത്യ വിശ്വസിക്കും, കേരളം വിശ്വസിക്കും. ഷാനിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ശ്രീമതി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാകും. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പറയുന്നത് ചരിത്രമാകുമ്പോൾ ഇതുവരെ ആധാരമാക്കിയ എഴുതപ്പെട്ട വിവിധ കോണുകളിൽ നിന്ന് വിലയിരുത്തിയ ചരിത്രം ഉണ്ടാകുമല്ലോ. ജനറൽ തിമ്മയെ കുറിച്ചും കരിയപ്പയെ കുറിച്ചും ഇന്നലെ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ എന്ന പ്രസ്താവനയെ കുറിച്ചും BJP മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും വസ്തുതാപരമായ അടിസ്ഥാനത്തിലാണോ? ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മാറി മറിയുന്നതാണോ ഇന്ത്യൻ ചരിത്രം? ഇത് അത്യന്തം പരിതാപകരമായ ഒരു 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 രാഷ്ട്രീയ പ്രകടനമാണ് ഇപ്പോൾ എന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായിട്ടൊരു കാര്യമാണ്, അതായത് ലാഹോർ സെൻട്രൽ ജയിലിലാണ് ഭഗത് സിംഗും രാജ്ഗുരുവും ജഗദീഷ് ദത്തും ഒക്കെ ഉണ്ടായിരുന്നത്. 1929 August 8 ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ലാഹോർ സെൻട്രൽ ജയിലിൽ പോയി ഇവരെ കാണുന്നത്. ഇതിൻ്റെ രേഖ ലാഹോർ സെൻട്രൽ ജയിലിൽ ഉണ്ടാക്കിയിട്ടുള്ള രേഖ, ആ സന്ദർശനത്തിന് അങ്ങനെ വെറുതെ ജയിലിനകത്ത് കയറിപ്പോകാനൊന്നും പറ്റില്ലല്ലോ. ജയിലിനകത്ത് കയറിപ്പോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സന്ദർശകരുടെ രേഖ, ആ രേഖയിൽ ജവഹർലാൽ നെഹ്റു ഒപ്പിട്ടിട്ടുണ്ട്, അതിൽ മറ്റ് അധികാരികൾ ഒപ്പിട്ടിട്ടുണ്ട്. അത് നമ്മുടെ നാഷണൽ ആർക്കൈവ്സിന്റെ ഭാഗമാണ്. അത് ആർക്കും
ഒരു ചെറിയ നിശ്ചിത തുക കൊടുത്താൽ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അതിന് പ്രത്യേകമായിട്ടുള്ള വലിയ രീതിയിലുള്ള കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് താങ്കൾക്ക് അവസരം തരാം. ദയവായി ഇടപെടരുത്. ശ്രീ വെങ്കടേശ്വരേന്ദ്രൻ വരാം. ദയവായി ചാനൽ ചർച്ച മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ അവസാനിപ്പിക്കരുത്. അവരെ പേഴ്സൺ അവരോട് മാത്രം സംസാരിക്കാനാണ് അവർക്ക് പ്രത്യേക ഇന്റർവ്യൂ കൊടുത്തത്. അതായത് അതായത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നം. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ ലോകത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണ് ഇന്ത്യയുടെ ചരിത്രം. അതിനെ ഇത്രയും ബ്ലേറ്റന്റ് ആയിട്ട് ഇത്രയും പ്രകടമായ രീതിയിൽ അതിനെ വളച്ചൊടിക്കുക, പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുക എന്നൊക്കെയുള്ളത് സംഘപരിവാറിന്റെ ഒരു അജണ്ടയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ പരിതാപകരമായ രീതിയിൽ ഇങ്ങനെ പൂർണ്ണമായും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അപഹാസ്യമായ രീതിയിൽ റിഡിക്യുലസ് ആയിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് അത്യന്തം പരിതാപകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയുന്നത് വളരെ ലളിതമാണ്. ഈ ചരിത്രരേഖകൾ പരിശോധിക്കാൻ പറ്റും. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് അത് സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും നടത്തില്ല എന്ന് പറയുന്ന ഒരു ബോധ്യത്തോടെ നടത്തുന്ന ഒരു അഭ്യാസ പ്രകടനം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും ചർച്ചയുടെ നിലവാരത്തെയും രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തെയും ഒക്കെ ഇത്രമാൽ കീഴോട്ട് കൊണ്ടുപോയത്, അതും ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നത് വളരെയധികം ലജ്ജാകരമായ ഒരവസ്ഥയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അല്ല ഷാനി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ പ്രഭാഷണത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജയിൽ സന്ദർശിച്ചില്ല എന്നല്ലേ പറഞ്ഞത്? ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിന്റെ പേരെടുത്തുകൊണ്ടാണോ ഇന്ത്യൻ പ്രധാന ഷാനിയുടെ എല്ലാ ചർച്ചകളും ഞങ്ങൾ നോക്കുന്നുണ്ട്. രാജഗുരുവും സുഖദേവും ഭഗത് സിംഗും ജയിലിൽ കിടന്ന കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാഞ്ഞിട്ടല്ല ഞങ്ങളൊന്നും ചർച്ചയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് പോലും പഠിച്ച് ബ്രിട്ടന്റെ പണം പറ്റുന്ന പോലീസുകാര് എന്റെ ശരീരത്തിൽ പോലും ഞങ്ങളുടെ മൂന്ന് പേരുടെ ശരീരത്തിൽ പോലും സ്പർശിക്കരുത്, ഞങ്ങൾ വന്ദേമാതരം വിളിച്ചുകൊണ്ട് കൊലക്കയറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു പോകുമെന്ന് പറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സേനാനിയായിട്ടുള്ള ഭഗത് സിംഗിനെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് സാറേ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആളുകൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളാണ് ചർച്ചയെ വഴിതിരിച്ചത്. കാരണം ഷാനി പറയുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ വാക്കിനെ ഖണ്ഡിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ ഈ ചർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു വേർഡ് മാത്രം എടുത്തുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇരുന്ന് തന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രധാനമന്ത്രിയുടെ മുഴുവൻ പ്രസംഗത്തിന്റെ ഭാഗങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ വെക്കും. അത് വെച്ചതിന് ശേഷം ഷാനി ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഏത് കോൺഗ്രസിന്റെ നേതാവിനെ കുറിച്ചാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ വരാം. ഒരു കുഴപ്പവും വേണ്ട, ആ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഞങ്ങൾ എടുക്കും. അത് ഇന്ന് ഈ ഇന്ന് സാധിച്ചില്ലെങ്കിലും ഒരാഴ്ച സമയം വേണ്ട, രണ്ട് ദിവസം മതി, ഞങ്ങൾ വരാം. രാജഗുരുവിനെയും ഭഗത് സിംഗിനെയും അതുപോലെ തന്നെയുള്ള ദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമരസേനാനികളെ താങ്കൾ ഇപ്പോൾ തന്നെ, ഒരു മിനിറ്റ്, എന്റെ പ്രൊഡ്യൂസർ തയ്യാറാണെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ഒന്നുകൂടി കേൾക്കാം. വീർ ഷഹീദ് ഭഗത് സിംഗ് जब जेल में थे, मुकदमा चल रहा था, क्या कोई कांग्रेसी परिवार का व्यक्ति शहीद वीर भगत सिंह को मिलने गया था? मिलने गया था? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല, പക്ഷെ താങ്കൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും, താങ്കൾക്കത് വിവർത്തനം ചെയ്യാം. ആ അപ്പോ അപ്പോ ഷാനി മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവ് വീരചരമം ഷഹീദ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ സന്ദർശിച്ച കഥയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ കൊലക്കയറിൽ നിന്ന് കൊലക്കയറേറ്റു വാങ്ങിക്കൊണ്ട് മരണമടഞ്ഞ് താഴെ വീണ ആ ഭഗത് സിംഗിനെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന ഭഗത് സിംഗിനെ കോൺഗ്രസ്
ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിനെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞത്. ദയവായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത്. ദയവായി നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം, പ്രബുദ്ധരായ ജനമുണ്ടല്ലോ. ഷാനി, ഇത് ചെറിയ കളിയല്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ വീരചരമം പ്രാപിച്ചപ്പോ, ആ ചരമം പ്രാപിച്ചതിന് ശേഷം ഏതെങ്കിലും കോൺഗ്രസിലെ ഒരു വ്യക്തി ആരാണ് അദ്ദേഹത്തെ ഷഹീദായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചത് എന്ന ചോദ്യം ആ സാറ് മറുപടി പറയട്ടെ. ചരിത്രകാരനെ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ടുണ്ടല്ലോ ചർച്ചയിൽ. ഷഹീദ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വാക്കിന്റെ അർത്ഥം എന്താ ഷാനി? പ്രബുദ്ധരായ കേരളത്തിലെ മലയാളികൾക്ക് മുന്നിൽ ഈ തരത്തിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചർച്ച അവസാനിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ അവസാനിപ്പിക്കുകയാണ്. കാരണം പരാമർശത്തിനിടയാക്കിയ സാഹചര്യവും അതിനുള്ള വ്യക്തതയും ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ആ പരാമർശം നടത്തിയത് എന്ന് പറഞ്ഞു. ഹിന്ദി പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി. ഹിന്ദി പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി. അല്ല പഠിക്കുന്നത്. താങ്കൾ എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞത് ആരെങ്കിലും ശ്രീ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് തന്നെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ദയവായി നമുക്ക് അത്രയും അപഹാസ്യമായ തരത്തിലേക്ക് ഒരു ചർച്ചയെ കൊണ്ടുപോകാൻ സാധ്യമല്ല. പക്ഷേ ശ്രീ ആന്റോ ആന്റണി ദയവായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ അപഹാസ്യമായ വ്യാഖ്യാനങ്ങൾ അതിന് നടത്തരുത്. താങ്കളുടെ പാർട്ടിയെ കരുതിയെങ്കിലും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തരുത്. ദയവായി പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ ശ്രീ ആന്റോ ആന്റണി. പക്ഷേ എന്തിനു വേണ്ടി എന്ന ചോദ്യമുണ്ടല്ലോ. കർണാടക തെരഞ്ഞെടുപ്പാണ്, ഈ പറയുന്നത് പോലെ രാജ്യവ്യാപകമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാവുന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇത്തരത്തിൽ കൃത്യമായ ചില തിരഞ്ഞെടുപ്പുകൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ചും, അത് ഇതുമാത്രമല്ല, ജനറൽ തിമ്മയെ അപമാനിച്ചുവെന്നും കരിയപ്പയെ അപമാനിച്ചുവെന്നും എന്നും കർണാടകക്കാരോട് പറയുന്നതിന് കൃത്യമായൊരു രാഷ്ട്രീയം ഉണ്ടാകണമല്ലോ. ചരിത്രം അത് ചോദ്യം ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വ്യക്തമായൊരു നിലപാടെടുത്തല്ലോ. ഞങ്ങൾ പറയുന്നു ഇതാണ് പുതിയ ചരിത്രം, ഞങ്ങൾക്കതിൽ ബോധ്യമുണ്ട്, നിങ്ങൾ വെല്ലുവിളിച്ച് തെളിയിക്കൂ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ മാറ്റി എഴുതപ്പെടാൻ കഴിയുന്നതല്ലല്ലോ ശ്രീ ആന്റോ ആന്റണി. രക്തസാക്ഷിയായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചവരുടെ ലിസ്റ്റ് അത് നമുക്ക് ചരിത്രത്തിൽ പറയാം. ഷാനി, ഇതല്ല, ഒരു നൂറ്റാണ്ട് ചർച്ച ചെയ്താലും ഹിന്ദി പ്രസംഗത്തിന്റെ ട്രാൻസ്ലേഷൻ പോലും ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ നേതാക്കന്മാർ ഉപയോഗിക്കുന്നത് ഇത്രയേറെ വ്യക്തമായി ഈ ചാനലിൽ തന്നെ ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ചോദിച്ചിട്ടും നിഷേധി അതിന് വേറൊരു വേർഷനാണ് കൊടുക്കുന്നത്. അപ്പോ ഇപ്പൊ മനസ്സിലാക്കുന്ന എന്താ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എടുത്താൽ അത് കോൺഗ്രസിനെ കുറിച്ച് പറയേണ്ടി വരും, മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയേണ്ടി വരും, ഭഗത് സിംഗിനെ കുറിച്ച് പറയേണ്ടി വരും, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായ പതിനായിരക്കണക്കിന് കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയേണ്ടി വരും അതേക്കുറിച്ച്. അപ്പൊ ചരിത്രം വളച്ചൊടിക്കുകയാണ്, പുതിയ ചരിത്രം ഉണ്ടാക്കുകയാണ്. ആ ചരിത്രം എന്ത് പറഞ്ഞാലും ഏത് കളവ് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇന്ന് ഈ ഇതൊന്നും ഏത് കാര്യം പറഞ്ഞാലും അതിന് ചരിത്രപരമായ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആധുനിക സംവിധാനം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ട് ഈ കള്ളപ്രചരണങ്ങൾ കൊണ്ട് ഇത് മാത്രം ഇവിടെ മാത്രമല്ലല്ലോ, ഒരു പ്രധാനമന്ത്രി ഇത്രയും തരം താന്ന് ഓരോ സംസ്ഥാനത്തും പോയി അവിടുത്തെ വർഗീയ വികാരം ഇളക്കാനും കള്ളപ്രചരണം നടത്താനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ വേണ്ടി ഇങ്ങനെ പ്രചരണം നടത്തുന്നത് ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്? അവസാനം കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങളൊക്കെ കർണാടകത്തിലുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ് അംബേദ്കറുടെ പേരിൽ അദ്ദേഹം ദളിതരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അദ്ദേഹം മല്ലികാർജ്ജുന ഖാർഗെ മറുപടി പറഞ്ഞു. മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു, ഞാന് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാകണ്ട എന്നെ ആ സ്ഥാനത്ത് ആക്കാതെ അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുത്തിയ ആളാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതറ്റം വരെ പോകാനും ഏത് കള്ളം പറയാനും ഏത് തരത്തിൽ ജനങ്ങളിൽ വിഭാഗതി ഉണ്ടാക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കാനും ഒന്നും മടിയില്ലാത്ത, ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്
ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പകത്ത് നമുക്ക് ബി ജെ പി നയിക്കുന്നതായി കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താ? അത് ചർച്ചകൾ നടക്കേണ്ട പാർലമെന്റ് എന്തെങ്കിലും അതിന്റെ ആളുകൾക്ക് ഏറ്റവും അവസാനത്തെ റിസോർട്ട് ആയി കിടന്ന എല്ലാം ഉണ്ട് ജുഡീഷ്യറിയ. അതിന്റെ പോലും വിശ്വാസത കെടുത്തി ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണലായ എല്ലാ ഫോറങ്ങളും കൈയടക്കി വെച്ചുകൊണ്ട് ഒരു ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ഫാസിസ്റ്റ് ശൈലിയുള്ള ആളുകൾ അവർ സത്യം അംഗീകരിക്കില്ല, അവർ പറയുന്ന കള്ളം 100 വട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് നമ്മളിവിടെ കേട്ടത്. നമ്മളെല്ലാം കൺമുമ്പിൽ പൊതുസമൂഹത്തിന് മുന്നിലാണ് ഇതുപോലെ യാതൊരു മടിയുമില്ലാതെ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാകിസ്ഥാൻ ഇടപെട്ടു എന്നുള്ള ആരോപണവും ഉണ്ടായിരുന്നല്ലോ, മുൻ പ്രധാനമന്ത്രിക്കെതിരെ വരെ ഉന്നയിച്ചു. അതിന് ഒരു പ്രധാനമന്ത്രിയെ അക്കൗണ്ടബിൾ ആക്കാൻ കഴിയുന്ന ശക്തമായ പ്രതിപക്ഷ രാഷ്ട്രീയം രാജ്യത്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഭയക്കേണ്ടത് എന്ന ചോദ്യമുണ്ടല്ലോ. പരാജയപ്പെടുന്നത് രാഷ്ട്രീയമാണെങ്കിൽ പിന്നെ ആർക്കാണ് വസ്തുതകൾ വളച്ചൊടിക്കാനോ വസ്തുതകൾ മാറ്റി പറയാനോ സാധ്യമല്ലാത്തത് എന്ന ചോദ്യവുമുണ്ടല്ലോ. നമുക്കതിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി ആനി രാജ, ഒരു തെരഞ്ഞെടുപ്പ് അതിൽ ആര് ജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും ആര് അധികാരത്തിലെത്തിയാലും ഒരു തെരഞ്ഞെടുപ്പ് കാലം വെളിവാക്കുന്ന പുറത്ത് കൊണ്ടുവരുന്ന ഒരുപാട് വസ്തുതകളുണ്ടല്ലോ ബാക്കിയാക്കുന്നതും. കർണാടക തെരഞ്ഞെടുപ്പ് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും മോശം നിലവാരങ്ങളിൽ ഒന്ന് കണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയല്ലേ? അതിശക്തമായ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്റെ അമ്മയെ അപകീർത്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് അങ്ങനെ പറയുന്നതാണ് നിങ്ങളുടെ നിലവാരമെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ, പക്ഷേ ജന്മം കൊണ്ട് ഇന്ത്യക്കാരിയല്ല എങ്കിലും അവർ ജീവിതം കൊണ്ട് കൂടുതൽ ഇന്ത്യക്കാരിയാണ് എന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണം അത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമായ ആരോപണങ്ങൾ കേന്ദ്രീകൃതമായ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന് ശേഷം ബാക്കി വെക്കുന്നത് എന്തായിരിക്കും? ഷനി, മൂന്ന് കാര്യങ്ങളാണ്, ഇനി വളരെ കുറച്ചേ സമയമുള്ളൂ, അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ താങ്കളോട് തന്നെ ഈ പരിപാടി ആങ്കർ ചെയ്യുന്ന താങ്കളോട് തന്നെ പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കാനാവാത്തതാണ്. ആ കാര്യം ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അത്തരം ഒരു അസഹിഷ്ണുത ആർക്കും വേണ്ട. അത് നമുക്ക് നല്ലതല്ല, ഈ രാജ്യത്തിന് നല്ലതല്ല എന്നുള്ളത് ആദ്യം തന്നെ സൂചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ഷാനി പറഞ്ഞ ഈ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു നിർത്തിയെടുത്തതിന് തുടങ്ങുകയാണ്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഏറ്റവും അവസാനം എല്ലാം കൈവിട്ടു എന്ന് കണ്ട ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മുന്നിട്ട് നിന്ന് ഒരു മുൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് ഈ രാജ്യത്തിനെതിരെ പാകിസ്ഥാനിലെ ചില ആളുകളുമായി മുൻ പ്രധാനമന്ത്രി ഗൂഢാലോചന നടത്തുന്നു, ഈ കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള പ്രചാരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ അഴിച്ചുവിട്ടത് നമ്മൾ തീർച്ചയായും പറഞ്ഞു. ആ ഒരു രീതിയിലാണ് ഇന്നും ഇന്ത്യയിലെ യുവത്വത്തെ ത്രസിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച ഭഗത് സിംഗിന്റെ പേരെടുത്തിട്ടാൽ, അവസാന ദിവസം ആ പേരെടുത്തിട്ടാൽ ഈ കർണാടകത്തിലെ ചെറുപ്പക്കാർ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്ത എന്നല്ല അതിന് പറയേണ്ടത്. ആ രീതിയിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തോട് യാതൊരു വിധത്തിലുള്ള ആദരവും ഇല്ലാതെ, കാരണം എന്താണ് ഈ ഒരു ദൈവത്തിന്റെ ഇവിടെ പ്ലാസ്റ്റിക് സർജറി വളരെ കാലം മുന്നേ ഉണ്ടായിരുന്നതോടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ പോലും ശാസ്ത്രജ്ഞന്മാരെ പോലും അപമാനിക്കുന്നതിന് തുടക്കം വിട്ട ഒരു പ്രധാനമന്ത്രി അത് പറയുമ്പോൾ അത് ആ വസ്തുതകളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിന് നല്ലതല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രി കള്ളം പറയില്ല എന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ ബി ജെ പിയുടെ നേതാവ് ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. സമീപകാലത്ത് ഒരു കാര്യം ശ്രീമതി ശോഭാ സുരേന്ദ്രോട് ഞാൻ ചോദിക്കുകയാണ്. സമീപകാലത്ത് ഡീമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ഈ രാജ്യത്തോട് വിശദീകരിക്കുന്നതിന് വേണ്ടി 31 December 31 പ്രധാനമന്ത്രി ചാനൽ വഴി രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നോട്ട് നിരോധനത്തിൽ എത്ര പണം വന്നുവെന്നല്ല പറഞ്ഞത്. നോട്ട് നിരോധനം കൊണ്ട് എത്ര കള്ളപ്പണം കണ്ടുകെട്ടി എന്ന് പറഞ്ഞില്ല. നോട്ട് നിരോധനം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞില്ല. ഇനി എത്ര പണം വരാൻ ഒരു കണക്കുകളും പറഞ്ഞില്ല. അദ്ദേഹം വന്നു പറഞ്ഞത് തീയതി വീണ്ടും ഞാൻ പറയുന്നു, December 31 ഒരു സെക്കൻഡ്, അന്ന് പറഞ്ഞ എന്നെ പറയാൻ അനുവദിക്കണം. അന്ന് പറഞ്ഞത് എന്താണ്?
ഈ അതിനെ കുറിച്ചൊന്നും പറയാതെ അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ ഇനി മുതൽ അങ്ങോട്ടേക്ക് മുഴുവൻ ഗർഭിണികൾക്കും മാസം 6000 രൂപ ഡിമോണിറ്റൈസേഷനെ കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്, മാസം 6000 രൂപ ഈ രാജ്യത്തെ ഓരോ ഗർഭിണികൾക്കും പ്രസവകാല ആനുകൂല്യമായി ലഭിക്കുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞു. അതുവരെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരുന്ന പ്രസവകാല കുഞ്ഞുങ്ങളെ അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നത് അക്കൗണ്ടബിൾ ആകുക എന്നത് സംഭവിക്കുന്നില്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ട ചുമതലയുള്ള രാഷ്ട്രീയ പരിസരം രാജ്യത്ത് ഉണ്ടാകേണ്ടതല്ലേ? ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി പ്രധാനമന്ത്രി ഗുജറാത്തിൽ പാകിസ്ഥാനെ കുറിച്ച് പറയുന്നു, അതിന് ഇപ്പോൾ ഉത്തരമില്ല. ഇവിടെ കർണാടകയിൽ തിമ്മയെയും കരിയപ്പയും കുറിച്ച് പറയുന്നു, അതിനുള്ള ഉത്തരമില്ല, ഇപ്പോഴുമില്ല. ആരാണ് ഒരു പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആകുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആക്കേണ്ടത് ആരാണ്? ശ്രീ വെങ്കടേഷാമക്ഷം, എനിക്ക് ഹിന്ദി അറിയുന്നത് കൊണ്ട് തന്നെയാണ് പൂർണ്ണമായും അറിയുന്നു എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷേ അല്പം അറിയുന്നു പറയാണ്. ഇതില് ഇപ്പോ ശോഭാ സുരേന്ദ്രൻ ഒരു ഭാഷാപരമായ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും ഷഹീദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദിയുടെ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത് പിൽക്കാലത്ത് ഷഹീദായി മാറിയ, അതായത് പിന്നീട് രക്തസാക്ഷിയായി മാറിയ ഭഗത് സിംഗിനെ ജയിലിൽ കഴിയുന്ന കാലത്ത്, അദ്ദേഹം രക്തസാക്ഷി ആവുന്നതിന് മുമ്പ് ജയിലിൽ കഴിയുന്ന കാലത്ത് ഒരു കോൺഗ്രസ് പരിവാരത്തിലെ കോൺഗ്രസ് കുടുംബത്തിലെ ആരും സന്ദർശിച്ചില്ല എന്നാണ് ഭാഷ മനസ്സിലാക്കുന്നത്. ഈ പകുതി വെന്ത അറിവ് വളരെ അപകടകരമായ കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ നിർഭാഗ്യവശാൽ അവരുടെ ഹിന്ദി പോലും ഈ പകുതി വെന്ത അറിവാണ് അവരുടെ കയ്യിലുള്ളത്. നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറഞ്ഞത് പിൽക്കാലത്ത് ഷഹീദായി മാറിയ, പിൽക്കാലത്ത് രക്തസാക്ഷിയായി മാറിയ ഭഗത് സിംഗ് ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ്, കുടുംബത്തിലെ ആരും സന്ദർശിച്ചില്ല. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ അവർ ദയവ് കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അവർ ഈ വസ്തുതാപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ ഇപ്പോൾ ഷാനി ഉന്നയിച്ച വലിയ താത്വിക പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വസ്തുതാപരമായി രണ്ട് കാര്യങ്ങൾ. എന്താണ് ഷഹീദ് എന്ന പദം ഏത് കോണ്ടെക്സ്റ്റിലാണ് നരേന്ദ്രമോദി ഉപയോഗിച്ചത് എന്ന് ആ പ്രസംഗം ഒരിക്കൽ കൂടി കേട്ടുകൊണ്ട് അത് എന്തർത്ഥത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, എന്ത് ഭാഷാപരമായ വിന്യാസത്തിലാണ് നരേന്ദ്രമോദി ആ വാക്ക് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ ദയവായി ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രമിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭഗത് സിംഗ് അദ്ദേഹം കൊലവരത്തിലേക്ക് പോകുമ്പോൾ വന്ദേ മാതരം എന്ന മുദ്രാവാക്യം വിളിച്ചാണ് പോയത് എന്ന് ശോഭാ സുരേന്ദ്രൻ ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ മുദ്രാവാക്യം ഇങ്കുലാബ് സിന്ദാബാദ് എന്നായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ജയിലിലിരിക്കുമ്പോൾ അവസാനമായിട്ട് എഴുതിയ പുസ്തകം എന്തുകൊണ്ട് ഞാൻ ഹിന്ദു അല്ല, വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്നതാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദയവ് കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ചർച്ചയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽക്കപ്പുറം ഒരു താത്വികമായ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൗണ്ടർ പോയിന്റ് പൂർണ്ണമാവുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതാപരമായ ചോദ്യത്തിന് നമുക്ക് ലഭിച്ച മറുപടിയും വ്യാഖ്യാനവും ചർച്ചയുടെ പ്രധാനപ്പെട്ട നേരത്തെ ഉന്നയിച്ച അന്തസാരത്തെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നത് നിർഭാഗ്യകരമാണെങ്കിൽ പോലും ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രചാരണം ഏത് തരത്തിലാണ് ഉള്ളതാണ് എന്നതിന്റെ ഒരു വെളിപ്പെടുത്തലെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകും.